ഇവിടെ രോഗങ്ങൾ വ്യാപകമാവാനുള്ള ചില കാരണങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. لم تظهر الفاحشة في قوم قد حتى يعلنوا بها لم تظهر الفاحشة في قوم قد حتى يعلنوا بها ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഫാഹിഷ എന്ന് പറഞ്ഞ വ്യഭിചാരം ഫാഹിഷ തമ്മാടിത്തരങ്ങൾ അവിഹിത ബന്ധങ്ങൾ വാട്സ്ആപ്പ് ചാറ്റിംഗ് ആയാലും വീഡിയോ കോൺഫറൻസ് ആയാലും ബൈക്കിലും കാറിലും കൂടി കറങ്ങലായാലും ബീച്ചിലും കോളേജ് കട്ട് ചെയ്തിട്ട് മാളിൽ പോവലായാലും എന്തായാലും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രേമിക്കലും പ്രണയിക്കലും ഒക്കെ അതിന്റെ ഭാഗമാണ്. ഫാഹിഷത്തിലാണ് ഇതിനെ അല്ലാഹു ഉൾപ്പെടുത്തിയത്. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, ഏതെങ്കിലും ഒരു സമുദായം ചമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന സമുദായമായി മാറിയാൽ, വ്യഭിചാരമൊക്കെ വ്യാപകമായാൽ, വ്യാപകമായി എന്ന് മാത്രമല്ല അതിനെ പരസ്യമാക്കാൻ തുടങ്ങി, വ്യഭിചരിച്ച കഥകൾ മറ്റൊരാളോട് പറയാൻ തുടങ്ങി, പ്രേമിച്ച കഥകൾ മറ്റൊരാളോട് പറയാൻ തുടങ്ങി, ചാറ്റിംഗിന്റെ കഥകൾ മറ്റൊരാളോട് പറയാൻ തുടങ്ങി, വീഡിയോ കോൺഫറൻസുകൾ റെക്കോർഡ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി, രാത്രി മതിൽ ചാടിയ കഥകൾ ചങ്ങാതിമാരോട് ഷെയർ ചെയ്തു, സ്കൂളിൽ പോയി പരസ്പരം കെട്ടിപ്പിടിക്കുന്ന വീഡിയോകളൊക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. ഞാനങ്ങൾ പരസ്യമാക്കപ്പെടാറില്ല, ഇന്നത്തേത് പരസ്യമാക്കപ്പെടുന്നുണ്ട്. ഒരാളൊരു അവിഹിത ബന്ധത്തിലേർപ്പെട്ടാൽ അത് നാലാളുകളോട് പറയും, ചങ്ങാതിമാരോട് പറയും. അതൊക്കെ അഭിമാനമാണ്. ചില ആളുകൾക്ക് വ്യഭിചരിച്ചാൽ വലിയൊരു അഭിമാനമാണ്. പ്രണയമുണ്ടെങ്കിൽ നാട്ടുകാരിലെ പല ആളുകളോടും പറയും, എനിക്ക് ഇന്നാലും നാളോട് പ്രണയമാണ്. എന്നിട്ട് ആളുകളൊക്കെ പറയും, എനിക്ക് അവളെ ഇഷ്ടമാണ്, എന്റെ പെണ്ണാണ്. ആരാ നിന്നോട് പറഞ്ഞു എന്റെ പെണ്ണ്? നീ പ്രേമിച്ച നിന്റെ പെണ്ണാവോ? പ്രേമിച്ചു എന്ന കാരണത്താൽ ഒരാൾ നമ്മളെ പെണ്ണാവോ? പറഞ്ഞെടുക്കാണ് ചങ്ങാതിമാരുടെ തന്റെ പെണ്ണാണ്. സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ കാണിച്ചു. ആരാണ് പറഞ്ഞത് നിന്റെ പെണ്ണാണെന്നത്? മിനിങ്ങളെ, അഥവാ നീ ചെയ്യുന്നതൊരു വ്യഭിചാരമാണ്. ആ വ്യഭിചാരം നീ മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണത്. ഇങ്ങനെ തിന്മകൾ ചെയ്തിട്ട് തിന്മകളെ പരസ്യമാക്കുന്ന ഒരു വിഭാഗമുണ്ടായാൽ ആ നാട്ടിലേക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹ്, മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. മുമ്പ് കഴിഞ്ഞുപോയ ഒരു സമുദായത്തിനും നൽകാത്ത വ്യത്യസ്തമായ രോഗങ്ങൾ നൽകി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹ്. അതിലെണ്ണിക്കോ നിപ്പയും കൊറോണയും എബോളയൊക്കെ, കോവിഡൊക്കെ അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. അല്ലാഹുവിന്റെ ഹബീബാണ് പറഞ്ഞത്, തെറ്റുകൾ ചെയ്യുന്നു എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. ചെയ്ത തെറ്റുകൾ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, പരസ്യമായി ചുംബിക്കുക, ബസ് സ്റ്റാൻഡിൽ നിന്നും, സ്കൂളിൽ നിന്നും, കൂൾ ബാറിൽ നിന്നും, തിയേറ്ററിൽ നിന്നും, മാളുകളിൽ നിന്നും, ബീച്ചുകളിൽ നിന്നും, കല്യാണം പോലും കഴിക്കാത്ത രണ്ടുപേര് പരസ്യമായ ആളുകൾ കണ്ടുകൊണ്ടിരിക്കെ ചുംബിക്കുകയും അവിഹിത ബന്ധങ്ങളിലും ഏർപ്പെടുകയും ചെയ്യുന്നത്. ഇനി ആരും കാണാതെ കാര്യങ്ങൾ ചെയ്താലും അത് മറ്റുള്ളവരോട് പറഞ്ഞ് പരസ്യമാക്കുന്നത്, ഇതെല്ലാം വലിയ പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം നിസ്സാരമാണെന്ന്. ഇതിനെ തള്ളിക്കളയേണ്ട പ്രശ്നമല്ല. ഇങ്ങനെ തിന്മകൾ പറഞ്ഞ് തിന്മകൾ ചെയ്തിട്ട് അത് പരസ്യമാക്കുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വന്നാൽ അല്ലാഹു തആല മാരകമായ രോഗങ്ങൾ നൽകുമെന്നാണ്. പേര് പോലും അറിയപ്പെടാത്ത രോഗങ്ങൾ, സൂക്ഷിച്ചോ, ആ രോഗത്തിനുള്ള ചികിത്സ ഡോക്ടർമാരുടെ കയ്യിലല്ല, അല്ലാഹുവിന്റെ കയ്യിലാണ് ഇതിന്റെ ചികിത്സയുള്ളത്. ഇതിന്റെ മരുന്ന് തരേണ്ടത് അല്ലാഹുവാണ്. അതിന്റെ മരുന്ന് അല്ലാഹുവിലേക്ക് മടങ്ങലാണ്. ഈ ആഭാസങ്ങൾ നിർത്തലാണ് ഇതിനുള്ള മരുന്ന്. ചമ്മാടിത്തരങ്ങൾ നിർത്തലാണ് മരുന്ന്. നീ ചെയ്യുന്ന തെറ്റ് മറ്റൊരാളോട് പറയാതിരിക്കലാണ്. ബ്ലൂ ഫിലിം കണ്ടിട്ട് അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാതിരിക്കുക. നീ കണ്ട കഥകൾ മറ്റൊരാളോട് പറയാതിരിക്കുക. നീ വ്യഭിചരിച്ചിട്ട് അതിന്റെ വീഡിയോകൾ നീ റെക്കോർഡ് ചെയ്തിട്ട് ചങ്ങാതിമാർക്ക് ഷെയർ ചെയ്യാതിരിക്കുക. നീ നിന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളോട് പങ്കുവെക്കാതിരിക്കുക. അങ്ങനെ ജീവിതത്തിന്റെ രഹസ്യങ്ങള്, അതേപോലെ അവിഹിത ബന്ധങ്ങള്, തോന്നിവാസങ്ങള്, തമ്മാടിത്തരങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കേണ്ടുന്നതിന് പകരം പരസ്യമാക്കി നിസ്സാരമായി ആവർത്തിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു ആ സമുദായത്തെ രോഗങ്ങൾ നൽകി പരീക്ഷിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ളഹറൽ ബഗ്യു ഫീ ഖൗമിൻ ഖത്തു ഇല്ലാ ളഹറ ഫീഹിമുൽ മുതാൻ.
ഏതെങ്കിലും ഒരു സമുദായത്തിൽ വ്യഭിചാരം വർദ്ധിക്കുകയാണെങ്കിൽ ആ സമുദായത്തിൽ അള്ളാഹു തആല മരണം വർദ്ധിപ്പിക്കുമെന്നാ പറഞ്ഞത്. മരണമുണ്ടാകും, പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകും. രോഗങ്ങളില്ലാത്ത മരണം, കാരണങ്ങളില്ലാത്ത മരണം, പെട്ടെന്നുള്ള അപകട മരണങ്ങൾ പോലെ പ്രായം പോലും എത്താതെ ആളുകൾ ചെറുപ്പത്തിലേ മരിച്ചു പോകുന്ന രീതിയിൽ രോഗങ്ങളും മരണങ്ങളും ഒക്കെ അള്ളാഹു തആല നൽകി പരീക്ഷിക്കുമെന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളും ഒരൽപ്പം ചിന്തിക്കാനുണ്ട്. രോഗം വരുമ്പോൾ അതിന് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം, അതിന്റെ മരുന്ന് തേടി നട്ടോട്ടമോടുന്നതിന് പകരം, ഈ രോഗം വരാനുള്ള കാരണം എന്താണ്, ഞങ്ങൾക്കും അതിൽ ഉത്തരവാദിത്തമില്ലേ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിന്നാൽ അള്ളാഹു തആല രോഗങ്ങളെ തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് വന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ സലാമത്താക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങലാണ് ഏറ്റവും നല്ല പരിഹാരം. തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അള്ളാഹുവെ, എന്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട് റബ്ബേ, നീ പൊറുത്തു തരണേ അല്ലാ, നീ മാപ്പാക്കണേ റബ്ബേ, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ നമ്മെ സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ്. മുഅ്മിനീങ്ങളെ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ തലയുടെ മുകളിലാണ് കാർമേഘങ്ങളും അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷയുടെ അടയാളങ്ങളും അള്ളാഹു ഇറക്കിയത്. നിമിഷങ്ങൾ കൊണ്ട് ആ നാട് മുഴുവനും നശിച്ചു പോകുമെന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ഒന്നടങ്കം തൗബ ചെയ്ത് നന്നായത്. അവർ നന്നായപ്പോഴേക്കും അള്ളാഹു തആല അവരുടെ തലയുടെ മുകളിലുള്ള കാർമേഘങ്ങളും അവരുടെ ശബ്ദം, അവരുടെ തലയുടെ മുകളിലൂടെ ഇടിയുടെ ശബ്ദങ്ങള് എല്ലാം അള്ളാഹു തിരിച്ചു വിളിച്ചിട്ട് അവരെ എല്ലാവരെയും അവരുടെ മരണം വരെ സുഖിപ്പിച്ച് ജീവിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അഥവാ ഒരു സമുദായത്തെ നശിപ്പിക്കാനല്ല നിന്നു, എന്തുകൊണ്ട്? അവരുടെ തെമ്മാടിത്തരം കാരണം. പിന്നെ അവര് നന്നായി, നന്നായപ്പോഴേക്ക് അള്ളാഹു ശിക്ഷ ഉയർത്തി. എന്നാൽ ഹൂദ് നബിയുടെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു, നൂഹ് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചു, സ്വാലിഹ് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചു. അവരുടെ ശിക്ഷയെ അള്ളാഹു ഉയർത്തിയില്ല, കാരണം അവർ തൗബ ചെയ്യാൻ തയ്യാറായില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം മാത്രമാണ് ദിവസവും ഒരു ജുസ്ഉ ഖുർആനെങ്കിലും ഓതാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ തയ്യാറാവണം. വയസ്സന്മാർ തയ്യാറായിട്ട് കാര്യമില്ല, അവർ ഖബറിലേക്ക് കാഴ്ന്നിട്ടിരിക്കുന്ന സമയം. വയസ്സന്മാർ ഓതിയില്ലെങ്കിൽ അത്ഭുതം, വയസ്സന്മാർ ഖുർആൻ ഓതുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ നോക്കണ്ട, അവർ ഓതിയില്ലെങ്കിൽ അത്ഭുതം. കാരണം ഇനി യുവത്വം കഴിഞ്ഞു, യൂത്ത് കഴിഞ്ഞു, ഇനി എന്തായാലും മരിക്കാൻ കിടക്കണം, പിന്നെ ഓതിയില്ലെങ്കിൽ എപ്പോഴും അവർ ഓതാം. ഈ വയസ്സം കാലത്ത് ഓതിയില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ പറ. അപ്പൊ അവർ ഓതുന്നതിൽ അവർ പള്ളിക്ക് പോകുന്നതിനൊന്നും അത്ഭുതപ്പെടേണ്ടത്, ഓ ഒരു വയസ്സനുണ്ട് നാട്ടിൽ ഭയങ്കര നിസ്കാരമാണ്, അതൊന്നും ഒരു സംഭവിക്കണ്ട, അത് എന്തായാലും നിങ്ങളും വയസ്സാകുമ്പോൾ നിങ്ങൾ അങ്ങനെയാവും. അതുകൊണ്ട് നിങ്ങളുടെ യൗവനം അള്ളാഹുവിന് സമർപ്പിക്കാൻ തയ്യാറാവണം. ഒരു ജുസ്ഉ ഖുർആൻ ദിവസവും പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും ഒരു ജുസ്ഉ ഖുർആൻ ഓതണം. പിന്നെയോ കഴിയുമെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കണം ദിവസവും. ദിവസവും കഴിയാത്തവർ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച രാത്രിയെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. എല്ലാ ദിവസവും നിസ്കരിക്കണം, കഴിയില്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലേ, അന്നെങ്കിലും ഒന്ന് നേരത്തെ എണീറ്റ് ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഒന്നിച്ചിരുന്നിട്ട് ആ വെള്ളിയാഴ്ച രാത്രിയെങ്കിലും ബഹുമാനിക്കുക. ദുആ ഹിജാബത്തുള്ള രാത്രിയാണ്, ദുആഇന് ഉത്തരമുള്ള രാത്രിയാണ് വെള്ളിയാഴ്ച രാത്രി എന്ന് പറയുന്നത്. ആ രാത്രിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. സുബഹിവാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പേ നമ്മളെല്ലാവരും, ഒരു മണിക്കൂർ മുമ്പേ വീട്ടുകാരെല്ലാവരും എണീക്കുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും, ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും. അതേപോലെ എല്ലാ ദിവസവും ഒരു ജുസ്ഉ ഖുർആൻ ഓതുക, നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുക. ജീവിതത്തിൽ ഹറാം വന്നുപോയാൽ മറ്റൊരാളോടത് പങ്കുവെക്കാതിരിക്കുക. ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു മറ്റൊരാളോട് പറയാതിരിക്കുക. പറയേണ്ടത് അള്ളാഹുവിനോടാണ്, തൗബ ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ്. അങ്ങനെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഉടനെ തന്നെ ആ തെറ്റിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാവരും നല്ലവരായി സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു കാലമുണ്ടായാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് വർഷിപ്പിക്കുമെന്നാണ് പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാവുന്നത്. അവസാനമായി ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വിശ്വാസികളായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരന്തരമായ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വൽ മുഅ്മിന, പെണ്ണായാലും ആണായാലും പരീക്ഷണങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും? ഒന്ന്, ഫീ നഫ്സിഹി, അവളുടെ ശരീരത്തിൽ. ശരീരത്തിലുള്ള പരീക്ഷണം എന്താ? രോഗം വരിക, ക്യാൻസർ വരിക, തലവേദന വരിക, ഷുഗർ വരിക, പ്രഷർ വരിക,
ആണായാലും പെണ്ണായാലും നിരന്തരമായ പരീക്ഷണങ്ങൾ ഒരു പെണ്ണായാലും ആണായാലും നേരിട്ടുകൊണ്ടേയിരിക്കും. രോഗങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇനി ശരീരത്തിലൊക്കെ നല്ല ആരോഗ്യമുണ്ട് എങ്കിലോ ബബലദിഹി, മക്കളിലൂടെ പരീക്ഷിച്ചേക്കാം, മക്കൾക്ക് രോഗമുണ്ടാകും, മക്കൾക്ക് മുടന്തുണ്ടാകും, മക്കൾക്ക് ബുദ്ധിശക്തി ഉണ്ടാവൂല, മന്ദബുദ്ധിയാകും, അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ മക്കൾ ചമ്മാടികളാകും. ഇങ്ങനെ മക്കളിലൂടെ അള്ളാഹു പരീക്ഷിക്കും. ഇനി മക്കളും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല. എന്നാലോ വമാലിഹി, സമ്പാദ്യത്തിലൂടെ അള്ളാഹു പരീക്ഷിക്കും, സമ്പത്തിലൂടെ പരീക്ഷിക്കും. സമ്പത്ത് അള്ളാഹു നൽകൂല, സാമ്പത്തികമായി ദാരിദ്ര്യം നൽകി പ്രയാസങ്ങൾ നൽകി പരീക്ഷിക്കും. ഏതുവരെ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, മരണം വരെ. ഓരോ മനുഷ്യനും സാമ്പത്തികമായി, മക്കളിലൂടെ ശാരീരികമായി അള്ളാഹു ഏതെങ്കിലും ഒരു രീതിയിലുള്ള പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ തയ്യാറായാൽ അവർ മരിക്കുന്ന സമയമാകുമ്പോഴേക്കും വമാ അലൈഹി ഖതീഅ, ഒരു തെറ്റുമില്ലാതെ മരിക്കാൻ കഴിയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാ, ഒരു തെറ്റുണ്ടാവൂല എന്ന് മരിക്കുമ്പോ. ഭാര്യ, മക്കള്, കുടുംബം, ഭർത്താവ്, മാതാപിതാക്കൾ, സമ്പത്ത് ഇതിലൊക്കെ പരീക്ഷണങ്ങൾ അനുഭവിച്ചു ക്ഷമിക്കാൻ തയ്യാറായാൽ ഒരു തെറ്റുമില്ലാതെ മരിക്കാൻ കഴിയും. പിന്നെ അള്ളാഹു എന്ത് രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിന് അള്ളാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ട്. ജഹീലഹു മൻ ജഹീല, ആ മരുന്ന് ചില ആളുകൾ അറിയൂല, കണ്ടുപിടിക്കൂല. വാലിമഹു മൻ അലിമ, ചില ആളുകൾ കണ്ടുപിടിക്കും. നമ്മള് ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാന്നേ ഉള്ളൂ, മരുന്നില്ലാന്നില്ല. ക്യാൻസറിന് മരുന്നില്ല എന്ന് പറയാൻ പാടില്ല, ക്യാൻസറിനുള്ള മരുന്നുണ്ട്. കൊറോണയ്ക്ക് മരുന്നില്ല എന്ന് പറയാൻ പാടില്ല, മരുന്നുണ്ട്, കണ്ടുപിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ജഹീലഹു മൻ ജഹീല, കണ്ടുപിടിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവൂല. അലിമഹു മൻ അലിമ, കണ്ടുപിടിച്ചാൽ അതിനുള്ള പരിഹാരം ഉണ്ടാകും. അപ്പൊ ഇവിടെ വരുന്ന എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ആ മരുന്നുകൾ കണ്ടുപിടിച്ച പരിഹാരമുണ്ട്. അല്ലെങ്കിലോ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇതൊക്കെയാണ് പരിഹാരം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ദുആവും ദിക്റും പ്രാർത്ഥനയും ഒക്കെയായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. എന്നിങ്ങനെയുള്ള ദുആ, ബാത്റൂമിൽ പോകുമ്പോഴുള്ള ദുആ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ദുആ, തിരിച്ചു കയറുമ്പോഴുള്ള ദുആ, വീട്ടിൽ റൂമിലേക്ക് കയറുമ്പോഴുള്ള ദുആ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള ദുആ, അങ്ങനെ ഓരോ ദുആകൾ, രാത്രി ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, കണ്ണാടി നോക്കുമ്പോൾ, ഈ ദുആകളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും. അള്ളാഹു ആരോഗ്യം നൽകും. പൈശാചികമായ എല്ലാ ശറിൽ നിന്നും അള്ളാഹു സലാമത്താക്കും. ഇൻഷാ അള്ളാഹ് ഞാൻ ദുആ ചെയ്യാണ്.